നാടകം ആരംഭിക്കുന്നു. ചെസ് നമ്പർ 1. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്, തൊഴിലാളികളെ തൊഴിലാളികളെ, വിയർപ്പ് ഏന്തി മുത്തുകൾ തീർക്കും മലയാളികളെ മലയാളികളെ, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. എന്തൊരു മാമ ചുമ്മാ. അപ്പൊ നീ ഇവിടെ ഇല്ല, ഞാൻ പോണേ. എവിടെ പോണേ നിങ്ങള്? എടാ, ചെസ്റ്റ് നമ്പർ 4 എന്റെ നെഞ്ചിലായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉയരുന്ന പാടിയുണ്ടടാ. എന്റെ മാമ ഇത് റെസിഡന്റ് അസോസിയേഷന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ ആണ്. നാടകത്തിന്റെ റിഹേഴ്സല? ഓ, അപ്പൊ ഈ അബദ്ധ ഗാനം പാടിയതാണടാ മാമ. അത് രഘു അണ്ണൈ. ഓ, നമ്മളെ ഭീമനാ. ഓ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ലടാ. തന്നെ ആകപ്പാടെ മൊത്തം മാറിപ്പോയല്ലേ മാമോ. ആ, അങ്ങനെ നമ്മളെ പാർട്ടിയിൽ വന്നു മാമ. അയ്യോ, അതെന്താടാ ബി ജെ പി നിന്ന് മാറിക്കളഞ്ഞ? അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. എന്തൊരു കാര്യം? അതൊക്കെ ഉണ്ട്. ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അവിടെ പ്രവർത്തിക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. എടാ, എന്താടാ പരസ്പരം ആക്കി ആക്കി ചിരിച്ചോണ്ടിരിക്കുന്നേ മാമ? രഘുവണ്ണൻ പറഞ്ഞേ, ഞാൻ മാത്രമല്ല നിങ്ങൾ പോലെ ചിരിച്ചു. ഞാനും എനിക്ക് കേക്കട്ടെ, മാമന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട് അഞ്ചാറോളം ആടാ. നിങ്ങൾ ചിരിച്ചു കേട്ട്. വിജയിക്കാൻ വേണ്ടിയല്ല ഞാൻ സത്യത്തിൽ അതിനകത്ത് വന്നത്. അടേ 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 അടേ, പിന്നെ എന്തായിരുന്നു തോക്കാനാ വന്നത്? രഘുവണ്ണൻ വരുമോ? നമുക്കുള്ള കഴിവുകളെ കാണിക്കാനായിട്ട് ഒരവസരം അവർ തരുന്നില്ല. ഇപ്പൊ മനസ്സിലായ? എന്തരേ, ഒരു കാര്യമില്ലാതെ രഘുവണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഇത്രയും കഴിവുള്ള ഒരാളിന് കുറഞ്ഞ പക്ഷം ഒരു എം പി എങ്കിലും ബി ജെ പിക്ക് ആക്കിക്കൂടാടാ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണല്ലോ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ? എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് മാമ. അത് ശരിയെന്നടാ, എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട്. പിന്നെ എന്നാലും ഇത്ര പെട്ടെന്ന് ഈ പാർട്ടിയിലോട്ട് വരാനുള്ള കാര്യം എന്തൊരു എന്തോ? അതിന് മൂന്ന് കാര്യങ്ങളാണ് മാമ ഉള്ളത്. അതെന്താ മൂന്ന് കാര്യം? നിങ്ങൾ കേക്കി അങ്ങോട്ട്. കൃത്യലിഖിതമായ ഒരു ഭരണഘടനയുണ്ട്. നമ്പർ 1 കേട്ടെ. ഇനി നമ്പർ 2. കൃത്യമായ ഒരു ഐഡിയോളജി ഉള്ളതാണ്. നമ്പർ 2 കേട്ടല്ല. എന്തൊരു കേട്ട മാമ? ഹൈഡ്രോളജി. ഹൈഡ്രോളജി അല്ല, ഐഡിയോളജി. അതെന്തിനാണ് കേട്ടത്? ഇനി നമ്പർ 3. പ്രാദേശികവും അന്തർദേശീയവും ദേശീയവുമായ ഒരു നിലപാടുള്ള ഒരു രാഷ്ട്രീയമാണ്. കേട്ടടാ, എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഇനിയാണ് മാമാര്യകൊണ്ട് കളി കാണാൻ കിടക്കണത്. തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസമാണ്. എന്താണടാ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നേ? അടുത്ത ഇലക്ഷന് രഘുവണ്ണൻ നമ്മളെ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് പ്രാർത്ഥിച്ചതാണ് ഞാൻ. അയ്യോ ശരിയാണ്, ജയിച്ചു കഴിഞ്ഞാ ജനങ്ങളെ ഇടേ കൂടെ അങ്ങനെ പോവാ. പോവല്ലോ. പിന്നെ പിന്നെ ഇനി മൂന്നാം പിണറായി വിജയന്റെ ഭരണം തന്നെ വീണ്ടും വരാൻ പോവാണ്, അതിന് യാതൊരു സംശയവും വേണ്ട. രഘു പറഞ്ഞ് നടക്കാത്ത സ്വപ്നോ കണ്ടോണ്ട് നിക്കാ മക്കള്. നടക്കും മാമോ. നൊട്ടി നടക്കൂലേ മാമോ? വലിയ വാട് എന്നടാ തന്നെ. വാ.